ഹായ്, എന്റെ പേര് അഭിനയ് അരുൺ. ഞാൻ ജി എച്ച് എസ് സഞ്ചാരം സ്കൂൾ 10th class വിദ്യാർത്ഥിയാണ്. കൊല്ലത്ത് നിന്ന് വരുന്നു. കറന്റ് ഇപ്പം സൈലത്തിന്റെ പ്ലസ് വൺ പ്ലസ് ടു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ഞാൻ സീസൺ 4 ഒരു കൺസ്റ്റന്റ് ആയിരുന്നു. ആദ്യമേ സീസൺ 1 അജിത്തിലൂടെ സീസൺ 2 പ്രണവിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി. അപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി, എന്തുകൊണ്ട് നമുക്കും അവരെ റിയാലിറ്റി ഷോ ചെയ്തു. അങ്ങനെ D3 ഓഡിഷന് പോയി, കിട്ടിയില്ല. പിന്നെ D4 ട്രൈ ചെയ്തു, കിട്ടി. അങ്ങനെ ടോപ്പ് 7 വരെ ഞാൻ പോയത്. അവിടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വളർന്നു പോകുന്നു. ഞാൻ ഇപ്പം ഏകദേശം എൻ്റെ ഒരു 5 തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോഴും കറങ്ങി ഡാൻസ് ചെയ്യുന്നുണ്ട്, കൂടെ ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മൾ എവിടെ ചെന്നാലും ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻജിനീയറിംഗ്, ഒരു എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ താല്പര്യം എൻജിനീയറിംഗ് ഫീൽഡിലായാലും. എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് എനിക്കും ഉണ്ടായിരുന്നു 10th ശേഷം എന്തെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ചേട്ടൻ പറഞ്ഞു, നീ എൻജിനീയറിംഗിലോട്ട് പോ, അവിടെ കുറച്ചുകൂടെ ചാൻസസ് ഉണ്ട് നല്ല ആർട്ട് എക്സ്പോസ് ചെയ്യാനും നല്ല പഠിത്തത്തിൽ ഇത് കാണിക്കാൻ പറ്റിയൊരു ഫീൽഡാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ ടാസ്ക്കാണ് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തു. അതിനുശേഷം ആണ് സൈലം എന്നൊരു സ്ഥാപനത്തെ കുറിച്ച് അറിയുകയും, നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, എന്നാലും കൂടുതൽ അറിയുകയും അവിടുത്തെ ക്ലാസ്സസിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ CEO ആയ അനന്ദു സാർ, പുള്ളിക്കാരുടെ സംസാരം കേൾക്കുമ്പോഴായാലും ബാക്കിയുള്ള സാറുമാരുടെ സംസാരം കേൾക്കുമ്പോഴായാലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ബാക്കിയുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം. ഇവിടെ വന്നതിന് ശേഷം എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പോയ മെന്റേഴ്സ് ഉണ്ട്. അതായത് എല്ലാ കാര്യത്തിനും നമുക്കൊരു ക്ലിയർ ആയിട്ടല്ല, ഒരു ഡൗട്ട് പോലും അവശേഷിക്കാത്ത രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും, സ്കൂൾ വായിക്കാനാണെങ്കിലും ഹൗസിൽ വായിക്കാനാണെങ്കിലും, എല്ലാം നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്.